ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ റെയിനി ഡേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പം ഭയങ്കര മഴയാണ് നാട്ടിൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നമ്മുടെ മല്ലൂസിൻ്റെ എല്ലാം ഫേവറേറ്റായ കേരള പൊറോട്ട. കേരള പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമല്ലാത്ത ഒരു മല്ലൂസും ഉണ്ടാകില്ല. പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവനാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട വലിയ എന്താ പറയുന്നത് വീട്ടിലുണ്ടാക്കാൻ നോർമലി എല്ലാവരും മടിക്കുന്ന മലബാർ പൊറോട്ട അല്ലെങ്കിൽ കേരള പൊറോട്ട ലച്ച പൊറോട്ട എന്നും പറയാം. വീശി അടിക്കാതെ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സോഫ്റ്റ് ലെയേർഡ് കേരള പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രിപ്ഷൻസും വ്യൂസുമാണ് ആവശ്യം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ മല്ലൂസിൻ്റെ എല്ലാം ഫേവറേറ്റായ കേരള പൊറോട്ട അല്ലെങ്കിൽ മലബാർ പൊറോട്ട അല്ലെങ്കിൽ ലച്ച പൊറോട്ട എന്ന് പറയും ഹിന്ദിയിൽ. മലയാളീസിന് പൊറോട്ടയെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ ജീവനാണ്. പക്ഷെ ഒരുപാട് കഴിച്ചുകൂടാത്ത ഒന്നാണ് പൊറോട്ടയൊക്കെ. അപ്പോൾ എപ്പോഴും കഴിക്കാതിരിക്കുക, ഞാൻ അതിനൊരു സജഷൻ തരുന്നില്ല. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ വീട്ടിലുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അത് വീശിയടിക്കുക, ലേഡീസിനെ കൊണ്ട് പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് മാക്സിമം എല്ലാവർക്കും വീശിയടിക്കാതെ സോഫ്റ്റ് ലേയേർഡ് പൊറോട്ട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. കുറേ മെത്തേഡ്സ് ഉണ്ട് അതിന്, കുറേ രീതിയിൽ നമുക്കത് ട്രൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു 2 കപ്പ് മൈദയാണ് അതിന് എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ നമ്മൾ ചായ കുടിക്കുന്ന കപ്പിന് ഈ ഒരു സൈസിലുള്ള ഒരു 250 ml കപ്പാണിത്. അതിന് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അല്പം ഉപ്പിട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര എന്തിനാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ, ഈ പൊറോട്ട നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു മുതല് ഒരു ടേസ്റ്റ് തോന്നാറില്ലേ, അതിനും പിന്നെ നമ്മളിത് ഉണ്ടാക്കി വരുമ്പോൾ ഇതിനൊരു കളറ് കിട്ടാറുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളർ പോലെ. ആ ഒരു പൊറോട്ടയുടെ കളർ കിട്ടാനും ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കണം. ഇത് പല രീതിയിലുണ്ടാക്കാം. പലരും മുട്ടയില്ലാതെയാണ് ഇപ്പം പൊറോട്ട ഉണ്ടാക്കുന്നത്. അപ്പം മുട്ടയില്ലാതെയും ഉണ്ടാക്കാം. എഗ് കഴിക്കാൻ പറ്റാത്തവരല്ലെങ്കിൽ, വെജിറ്റേറിയനും അല്ല എന്നുണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ എഗ് ഇല്ലാതെയും ഉണ്ടാക്കാം കേട്ടോ. മുട്ട ഇല്ലാതെ ഇത് ഉണ്ടാക്കാം. ഇതൊരു നടുക്ക് ഒരല്പം ഒന്ന് സ്ഥലം ഇങ്ങനെയൊന്ന് ആക്കി വെക്കുക. ഇതിലോട്ട് ഒരു മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ അത് ഒഴിക്കണം. ഒരു മുട്ട ഒരുപാട് വേണ്ട കേട്ടോ. 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുകയാണ്. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും ബാക്കി നമ്മളുടെ റിഫൈൻഡ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് നെയ് മാത്രമാണേലും യൂസ് ചെയ്യാം, റിഫൈൻഡ് ഓയിലും ആണേലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക, മണമില്ലാത്ത ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഒരു 2 ടീസ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്, അതിൽ കൂടുതൽ വേണ്ട. ഇനി നമുക്കിത് കൈയും കൊണ്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെല്ലാം മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാൻ തുടങ്ങാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ എടുത്ത സെയിം കപ്പിന് 1 കപ്പ് വെള്ളമാണ്. ഇത് നമുക്ക് എത്ര വെള്ളം ആവുമെന്ന് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് പറയണില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ചില മൈദയ്ക്ക് കുറച്ച് വെള്ളം കൂടുതലല്ലേ, ഒരല്പം കുറച്ചാണ് ആവശ്യപ്പെടുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യുകയല്ല. ഞാനിവിടെ ഇത് നമ്മളിങ്ങനെ കൈ വച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. അപ്പം നല്ലതുപോലെ എല്ലായിടം ആകും, ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. മൊത്തം ഒഴിക്കുന്നില്ല ഒന്നിച്ച്, കാരണം ഒന്നിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ കുഴക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഒരുപാട് കട്ടിക്കല്ല നമ്മൾ കുഴച്ചെടുക്കുന്നത്, ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ കട്ടിക്കല്ല, കുറച്ച് ലൂസായിട്ടായിരിക്കണം ഇത് കുഴച്ചെടുക്കേണ്ടത്. കയ്യിൽ ഒത്തിരി ഒട്ടൊന്നും തോന്നിക്കഴിയുമ്പോൾ ഒരല്പം വെള്ളം കയ്യിലോട്ട് ഇങ്ങനെ തിളച്ച് തിളച്ച് കൊടുത്താൽ മതി. അപ്പം കയ്യിൽ നിന്ന് അതങ്ങ് വിട്ടോളൂ. അങ്ങനെ ഒന്ന് കൈയും കൊണ്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. ആദ്യം കൈയും കൊണ്ട് ഇങ്ങനെ കയ്യിലൊട്ടുന്ന ആ ഒരു പരുവത്തിൽ എടുത്തിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കയ്യിലൊട്ടും, അത് സാരമില്ല. ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് വേണം ഇനി ബാക്കിയൊന്ന് കുഴച്ചെടുക്കാൻ. ഇത് എൻ്റെ കയ്യിലൊട്ടുന്നില്ലേ, അപ്പോൾ ഒരു നമ്മൾ കയ്യിലോട്ട് ഒരു 1 ശക്കല് എണ്ണയൊന്ന് കയ്യിലോട്ട് തടവി കൊടുക്കുക. എന്നിട്ടിത് കൈ കൊണ്ടൊന്ന് എടുക്കുക, അല്ലെങ്കിൽ പിന്നെ മൊത്തം അങ്ങ് ഒട്ടും ഒന്ന്.
നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആക്കി എടുക്കുക. ഒരല്പം മൈദയൊന്ന്, ഒരുപാട് വേണ്ട, ഒരല്പം മൈദയൊന്ന് വിതറി കൊടുക്കുക ഇതിലോട്ട്. നമ്മൾ ഇനി മൈദ എടുത്ത് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അത് കുഴച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് വലിച്ചു വലിച്ചു വേണം കുഴച്ചെടുക്കാൻ. ഇങ്ങനെ ഇത് നമുക്കിങ്ങനെ കുഴച്ച് കുഴച്ച്, ഇതേ അതിൽ ഒട്ടി പിടിക്കുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇത്രയും കുറഞ്ഞു. ഇപ്പം ഒട്ടി പിടിക്കും ശകലം, അത് കുഴപ്പമില്ല. ഞാൻ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തു. ഇത് ഒരുപാട് ഹാർഡായിട്ട് കുഴച്ച് വെക്കരുത്, നമ്മൾ പൊറോട്ട സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഇച്ചിരി ഇതേ ഇപ്പോഴും നട ഒട്ടും അങ്ങനെ. അപ്പോൾ അത് ഇതേ ഇപ്പം ആ ഒട്ടലെല്ലാം മാറിയിട്ടുണ്ട് കണ്ടോ. അപ്പം ഒട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുത്തിട്ട് കുഴച്ച് കുഴച്ചെടുത്താൽ മതി. കൗണ്ടർ ടോപ്പിലോട്ട് ഒരല്പം മൈദ ഒന്ന് വിതറി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരല്പം എണ്ണ കയ്യിലൊന്ന് തൂക്കുക, അല്ലേ ഒരല്പം ഇതിലോട്ടൊന്ന് തൂത്തിട്ട് എടുത്താൽ മതി. ശരിക്കും ഇങ്ങനെ നീട്ടിക്കുഴക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ച്, അപ്പോഴേ അതിൻ്റെ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ. ദേണ്ടല്ലേ, ഞാൻ അങ്ങനെ കുറേ കുഴച്ചെടുത്തു ഇങ്ങനെ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എത്രയും നേരം കുഴക്കുന്നോ അത്രയും നല്ല പൊറോട്ട ഉണ്ടാക്കി എടുക്കാൻ പറ്റും, സോഫ്റ്റ് പൊറോട്ട. ഓക്കെ, അപ്പം നമുക്കിത് ഒന്ന് ഒരു ബോളെടുക്കാം, അതിലോട്ട് ഒരല്പം എണ്ണയൊന്ന് തൂവി കൊടുക്കാം. അതായത് ഇതിൽ ബോളിലൊന്നും പിടിക്കാതിരിക്കാൻ നമുക്ക് അതിലോട്ട് വെക്കാം. ഇതിലോട്ട് നമുക്ക് ഒരല്പം എണ്ണയൊന്ന് ഒഴിച്ച് അതിൻ്റെ മുകളിലെല്ലാം ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക. പറയാനിട്ടു ഇവിടെ ഞാൻ അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് വെള്ളമല്ലേ ടോട്ടൽ നമ്മൾ എടുത്തത്. അപ്പം രണ്ട് കപ്പ് മൈദയ്ക്ക് ഞാൻ ഒരു മുട്ട യൂസ് ചെയ്തു, പിന്നെ ഒരു അരക്കപ്പ് വെള്ളമാണ് എടുത്തിരുന്നത്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്കൊരു നനഞ്ഞ ടവല്, അതായത് ഒരുപാട് വെള്ളം ഉണ്ടായിരിക്കരുത്, ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. നനവുണ്ടായിരിക്കണം, ഇത് ഉണങ്ങാതിരിക്കാൻ അതുകൊണ്ട് നമുക്കൊന്ന് മൂടി വെക്കണം. ഓക്കെ, ഇത് നമുക്കൊരു രണ്ട് മണിക്കൂർ അല്ലെ 4 മണിക്കൂറോ വരെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇതിപ്പോൾ നമ്മളുടെ മൈദയുടെ കണ്ടീഷൻ നോക്കാം. നമ്മളിത് കുഴച്ച് വെച്ചിട്ട് ഞാനൊരു 2 മണിക്കൂറോളം വെച്ച് കേട്ടോ, 1 മണിക്കൂർ വെച്ചാലും മതി. നല്ല സോഫ്റ്റായി. നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലോട്ട് ഒരല്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ഇത് പിടിക്കാതിരിക്കാനാണ്. ഇനി ഇത് നമുക്ക് തൊട്ടെടുത്തിടാം. ഇതൊന്നുകൂടെ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് ഒന്ന് തിരുമ്മിയെടുക്കുക. നല്ല സോഫ്റ്റായി. നമുക്കിതിങ്ങനെ ഒന്ന് പകുതി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇത് കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പൊറോട്ടയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇച്ചിരി വലിയ പൊറോട്ടയായിട്ട് ഉണ്ടാക്കുകയാണ്, ഒരുപാട് അങ്ങ് ചെറുതാക്കണില്ല. നമുക്കിതിങ്ങനെ അകത്തോട്ടിങ്ങനെ കറക്കി കറക്കി കൊടുത്താൽ, തിരുമ്മി കൊടുത്താൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കാം. നമുക്കിവിടെ ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. ഇതിപ്പം റൗണ്ടിലാക്കിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. ആ പ്ലേറ്റിൽ ഒരിച്ചിരി എണ്ണയൊന്ന് തടവിയേക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ വെച്ച് കഴിയുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടാവരുത്. ഉരുളകളാക്കി എടുത്തു. ഇനി ഇതിൽ എന്തിടണമെന്ന് ഒരല്പം എണ്ണ എല്ലാത്തിനും ഒന്ന് തടവി കൊടുക്കണം. ഒരല്പം എണ്ണ കയ്യിലെടുത്തിട്ട് ഡാലിൻ്റെ വേണേലും തടവാം, നെയ് വേണേലും തടവാം, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലാണ്. ഞാൻ ഈ എണ്ണ തൂത്ത് കൊടുക്കുന്നത്, ഇത് ഡ്രൈ ആയി പോകരുത് കേട്ടോ. എഗൈൻ ഒരു ഇതിങ്ങനെ കവർ ചെയ്ത് ആ നനഞ്ഞ ടവലും കൊണ്ട് തന്നെ കവർ ചെയ്ത് നമുക്കൊരു 20 മിനിറ്റും കൂടി ഇങ്ങനെ വെക്കാം. 20. അപ്പോൾ നമുക്കിനി ഇത് പരത്താൻ തുടങ്ങാം. ഇതേ നല്ലതുപോലെ ഒരു 1/2 മണിക്കൂർ ഞാനിപ്പോൾ ഇത് വെച്ചു. നമുക്കിനി ഇതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലോട്ട് നമുക്ക് ഒരല്പം എണ്ണ അഴിച്ചു കൊടുക്കാം. അതൊന്ന് തടവി കൊടുക്കുക എണ്ണ. ഓക്കെ, നമ്മൾ എത്രയും പരത്താൻ പറ്റുമോ നമുക്ക് അത്രയും പരത്തണം ഇത്. അപ്പം ഇച്ചിരി നല്ലതുപോലെ എണ്ണ എല്ലായിടത്തും തടവി കൊടുക്കുക, എത്രയും പരത്താൻ പറ്റുന്ന അത്രയും. അപ്പോൾ ഒരു റോൾ എടുക്കുക, ഒരു ബോളെടുത്തു. ഇനി നമ്മുടെ കൈയും കൊണ്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. എത്രയും പരത്താമോ അത്രയും പരത്തുക. ഇത് ഉള്ളം കൈയും കൊണ്ട് എത്രയും പരത്തുന്നു അത്രയും അത്രയും പരത്തിയെടുക്കാൻ പറ്റും. മൈദയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വലിഞ്ഞ് 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 പോകും. ഇങ്ങനെ 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 പരത്തിയെടുത്താൽ മതി, എത്രയും പരത്താമോ അത്രയും പരത്തുക.
കട്ടി കുറഞ്ഞ് പരത്തണം. ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് ഈ ഇടയ്ക്ക് അടിയിൽ ടോപ്പ് കാണണം. അപ്പോൾ കുഴപ്പമില്ല, കുറച്ച് എണ്ണ ഇതിലിങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. അപ്പം അടിയിൽ പിടിക്കാതെ ഇച്ചിരി കട്ടായി പോകും ഇങ്ങനെ, അതൊന്നും കുഴപ്പമില്ല. ഇച്ചിരി വലിഞ്ഞ് 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 ഇച്ചിരി കട്ടായി പൊക്കോട്ട് നോക്കിയാൽ കൈയും കൊണ്ട് എത്ര ഈസിയായിട്ട് പെട്ടെന്ന് പരത്താൻ പറ്റുന്നേ നോക്കുക. എത്ര പെട്ടെന്നാണ് ഇങ്ങനെ റൗണ്ടിൽ പരത്താൻ പറ്റുക. നമ്മൾ ഒരു നമ്മുടെ റൊട്ടി റോൾ ചെയ്യുന്ന റോളർ കൊണ്ടൊക്കെ നമുക്ക് പരത്തുന്നതിനേക്കാളൊക്കെ ഈസിയായിട്ട് പെട്ടെന്ന് പരത്തുക. ഇത് ഇച്ചിരി ഇങ്ങനെ പൊട്ടിപ്പോയാൽ കുഴപ്പമില്ല. എത്രയും കട്ടി ഉറച്ച് പരത്താമോ അത്രയും പരത്തിയെടുക്കുക. അടിയിൽ കൗണ്ടർ ടോപ്പിൽ എണ്ണ തേച്ചിട്ട് ഇങ്ങനെ പരത്താവും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് പിന്നെ ചുരുട്ടുമ്പം എടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇതിപ്പോൾ വരഞ്ഞു കൊടുത്തില്ലെങ്കിലും നമ്മൾ ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പം പതുക്കെ പതുക്കെ ഇങ്ങനെ വലിഞ്ഞ്, കണ്ട വലിഞ്ഞു വരുന്നേ, ഇങ്ങനെ വലിഞ്ഞു വരണം അത്. അപ്പം അത്ര നൈസാണ്, പൊട്ടിപ്പോവും. അപ്പം നമ്മൾ എന്നാലും ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമുക്ക് ഇങ്ങനെയൊന്ന് കട്ടി കുറച്ചൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരുപാട് കട്ടി കുറച്ചൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു സ്പാറ്റുല ഉപയോഗിച്ചിട്ട്, എൻ്റെ ക്യാമറയിൽ ഫുൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയുന്നില്ല കേട്ടോ. ഈ സ്പാറ്റുല ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സൈഡിൽ ഇങ്ങനെ റോൾ ചെയ്യാൻ കഴിയും, ഇങ്ങനെ കണ്ട, അല്ലെങ്കിൽ നമുക്ക് റോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതും കൊണ്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ റോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താണ് കട്ട് ചെയ്ത് ഇത്രയും പരത്തിയിട്ട് പിന്നെ ഇത് ഒന്നിച്ച് ആക്കണേന്ന്. കുഴപ്പമില്ല, കാരണം നമുക്ക് ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ എടുക്കുന്നത്. നമ്മൾ കൈയും കൊണ്ട് എടുക്കുവാണേലും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തിരുമ്മി 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 എടുത്താൽ മതി. ഇനി നമ്മൾ ഇത് ഒന്ന് ഒന്നിച്ചൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് ചുരുട്ടി, എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ ഒന്നാക്കുക. പതുക്കെ ഒരുപാട് അങ്ങ് വലിക്കരുത്, പൊട്ടിപ്പോകും. ഇത് നല്ല നൈസായിട്ടിരിക്കുന്നുണ്ട്, ഒത്തിരി വലിക്കണ്ട. ഇതിപ്പം ഒരു കുറച്ചൊന്ന് വലിക്കുക, ഒരുപാട് ഫോഴ്സ്ഫുള്ളി വലിക്കരുത്. ഇങ്ങനെയൊന്ന് വലിക്കുക, ഇങ്ങനെയൊന്ന് വലിക്കുക, കണ്ട. അതിപ്പോൾ ഒരു നമുക്കൊരു ഷേപ്പിലൊന്ന് വലിക്കാൻ പറ്റി. ഇനി നമ്മളിത് ഒരു സൈഡിൽ നിന്നൊന്ന് ചുരുട്ടി കൊടുക്കുക, ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊടുക്കുക. ഒരു സൈഡിൽ നമുക്കതിങ്ങനെ ചുരുട്ടി കൊടുക്കാം. ചുരുട്ടി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ഈ സൈഡ് ഭാഗം അത് അടിയിലോട്ടങ്ങ് തിരികെ കൊടുക്കുക. ഈ ടവലും കൊണ്ട് ഇത് കവർ ചെയ്യാൻ മറക്കരുത്, ഓക്കെ. എന്നിട്ട് ഇനി നമ്മൾ സെയിം അതിൽ നിന്ന് ഒരു ബോൾ എടുത്തു. ഇനി നമ്മൾ ആ സെയിം പ്രൊസീജിയർ ചെയ്യുകയാണ്. ഇത് പക്ഷേ അടച്ചു വെക്കാൻ മറക്കരുത്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ ലിറ്റിൽ വിട്ട് നമുക്ക് മൈദ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഇടരുത് കേട്ടോ, ഇങ്ങനെ ഇച്ചിരി മോളിൽ നിന്ന് വിതറിയാൽ മതി. ഇങ്ങനൊരു ലിറ്റിൽ വിട്ട് ഹൽക്കാസ ഇങ്ങനെ ഇച്ചിരി മൈദ ഒന്ന് ഇട്ട് കൊടുക്കണം. ആ മൈദ ഇട്ട് കൊടുക്കുന്നതിന് ഇച്ചിരി മോളിൽ നിന്ന് ഇട്ട് കൊടുക്കണം, ഒരുപാട് അങ്ങ് വിതറരുത്. അതിട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലേയേഴ്സ് നമ്മൾ ഒന്നിച്ചാക്കുമ്പോൾ ആ ലേയേഴ്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ലെയർഡ് പൊറോട്ടയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്, നല്ല ലെയർ. അപ്പോൾ നമ്മളുടെ പൊറോട്ടയ്ക്ക് ഇത് ബോൾസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. 6 പൊറോട്ടയാണ് എനിക്ക്
രണ്ട് കപ്പ് മൈദയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് ഒരു അല്പം ഒന്ന് ഓയിലെല്ലാത്തിലും ഒന്ന് നമ്മൾ ടച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെക്കണം. ഇതൊരു 15-20 മിനിറ്റ് കൂടെ മൂടി വെച്ചാൽ മതി, ഒരുപാട് നേരം വെക്കണ്ട. അതിൻ്റെ കാരണം ഇപ്പം നമ്മൾ ഈ ആദ്യത്തെ ഇത് തന്നെ ചുറ്റി വെച്ചപ്പം ആ അന്നേരം തൊട്ടിപ്പം ബാക്കി ലാസ്റ്റ് ഉണ്ടാക്കിയ സമയം വരെ ഒരു 10-20 മിനിറ്റ് എന്തായാലും എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഒരു 10-20 മിനിറ്റ് എടുത്തല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂർ ടോട്ടൽ വെച്ചാൽ മതി. ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മളിനി ഇത് പരത്താൻ തുടങ്ങുകയാണ്. ഇത് നമുക്ക് കൈയും കൊണ്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. കയ്യിലൊരല്പ എണ്ണ വേണമെങ്കിൽ തൂക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈയും കൊണ്ട് തന്നെ പരത്തിയെടുക്കാം. ഇത് പിന്നെ നമ്മൾ അതൊന്നും എടുക്കണ്ട, എന്താ റോളറൊന്നും എടുക്കണ്ട. ഒരുപാട് അങ്ങ് കനം കുറച്ച് പരത്തേണ്ട കാര്യമില്ല. ഞാനിത് കൈയും കൊണ്ടാണ് പരത്തിയെടുക്കാൻ പോണേ. അപ്പോൾ നമുക്കിത് കൈയും കൊണ്ട് പരത്തിയെടുക്കാം. നല്ല ലെയേഴ്സ് ഇപ്പോഴേ വരുന്നുണ്ട്. കല്ലയിലോട്ട് നേരെ എടുത്തിടാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. കല്ലിവിടെ ചൂടായി കിടക്കുകയാണ് നല്ലതുപോലെ. ഞാനിവിടെ ദോശക്കല്ലാണ് യൂസ് ചെയ്യുന്നത്. നല്ലതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് അത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. അത് കറക്റ്റ് കണ്ടോ, അത് റൗണ്ടിനായി, കുഴപ്പമില്ല. അത് എടുത്തിടുമ്പോൾ ആ ലെയേഴ്സ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ഇതായിട്ട് തോന്നും എടുക്കാൻ. അപ്പോൾ അത് പൊടിഞ്ഞു പോകാതെ എടുത്താൽ മതി. ഒരുപാട് നേരം ഒരു സൈഡിലിട്ട് മോരിക്കരുത്. അപ്പോൾ ആ പൊറോട്ട നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഞാനിപ്പോൾ ഒരു സൈഡൊന്നും ആയിട്ടുണ്ട്. അല്പം ഒന്ന് തിരിച്ചിടുകയാണ്, കണ്ടില്ലേ, ഒരു ചെറിയ ബ്രൗൺ, കുഞ്ഞ് ബ്രൗൺ സ്പോട്ട്സ് വരാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് തിരിച്ചിടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കണം. ഇപ്പം ഇതിൽ എണ്ണ തൂക്കരുത്. ഒരു രണ്ട് സൈഡും ഒരല്പം അല്പം ബ്രൗൺ ആയി കഴിയുമ്പോൾ ഒരല്പം എണ്ണ തൂത്ത് കൊടുക്കാം. ഒരല്പം ഒന്ന് നെയ്യ് എണ്ണ എന്തെങ്കിലും, ഞാനിവിടെ നെയ്യും റിഫൈൻഡ് ഓയിലും കൂടെ മിക്സ് ചെയ്തതാണ് തൂത്ത് കൊടുക്കുന്നത്. ഒരുപാട് എണ്ണ ഒഴിക്കരുത്, അപ്പം അത് വേറെ ഒരു ഇതിലായിപ്പോവും. ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് എടുത്താലേ അത് ശരിയാവുള്ളൂ പ്രോപ്പർ വേയിൽ. ഒരു സൈഡ് തന്നെ അങ്ങനെ അങ്ങനെ ഇട്ടേക്കരുത്. ഒരല്പം ഒരു സൈഡിലും കൂടെ തൂത്ത് കൊടുക്കാം. ഓവറായിട്ട് എണ്ണ തൂക്കരുത് കേട്ടോ. എടുത്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യണം. ഒരു അല്പം കൂടെ ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇത് കാസറോളിൽ തന്നെ ഇട്ട് വെക്കണം. ഇതിൻ്റെ ചൂട് പോകരുത്. ഒക്കെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ിട്ടിട്ട് നമുക്ക് എടുക്കാം. ഒരുപാട് നേരം ഇത് വെക്കല്ല. അപ്പം നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഞാനിവിടെ അടുത്ത പൊറോട്ടയും കൈയും കൊണ്ട് പരത്തിയെടുത്തു. തിരിച്ചിട്ട് കൊടുക്കുക. കണ്ട നമ്മളുടെ ആ കേരള പൊറോട്ടയുടെ ആ ഒരു എന്താ പറയുക, ഇത് വന്നില്ലേ, ലേയേഴ്സ് കണ്ട. ചൂടോടെ അടിച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ട് ചുട്ട് ചുട്ട് പെട്ടെന്ന് എടുക്കുന്നത്, ചൂട് പോകാതെ വെക്കണം. ഇത് നമുക്ക് എടുത്ത് വെക്കാം. നമുക്കിനി ഈ പൊറോട്ട ചൂടോടെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് ഒന്നിച്ച് വെക്കുക, ഒന്ന് അടിച്ചെടുക്കുക. ഷെൽഫിലോട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അത് ചൂട് പോകുന്നതിന് മുന്നേ അടിച്ചെടുക്കണം. ഭയങ്കര ചൂടാണ് കണ്ടോ. ആ ലെയേഴ്സ് എല്ലാം കണ്ടോ വരുന്നേ. വാവ്, ഇറ്റ്സ് അൺബിലീവബിൾ. ആ ലെയേഴ്സ് എല്ലാം അതുപോലെ വന്ന് നമ്മുടെ ചൂട് പോകുന്നതിന് മുന്നേ അടിച്ചെടുക്കണം. വാവ്. അപ്പോൾ ഇനി ഇത് തിരിച്ചിടുക. നമ്മളുടെ അടിപൊളി പൊറോട്ട വിത്ത് ലേയേഴ്സ് കണ്ട. അത് അതങ്ങനെ ഇത്രയും ലേയേഴ്സോടെ നിൽക്കണ പൊറോട്ടയാണ്. നാലെണ്ണം വെച്ചൊക്കെ അടിച്ചെടുക്കുവാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. അപ്പം ലേയേഴ്സ് കണ്ട. വാവ്, ഇത്രയും അടിച്ചാൽ മതി. ഇനി അടിച്ച് അതിൻ്റെ പപ്പടമായി പോവും. നമ്മളുടെ പൊറോട്ട
സോ ലെയറി പൊറോട്ട കണ്ട. ഇതായിരിക്കണം നമ്മളുടെ തനി നാടൻ ലച്ച പൊറോട്ട, അല്ലെങ്കിൽ നമ്മളുടെ കേരള പൊറോട്ട. ഇങ്ങനെയിരിക്കണം. ഞാൻ ആക്ച്വലി പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, ഇത്രയും പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കണം കണ്ടോ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ലച്ച പൊറോട്ട, അല്ലെങ്കിൽ നമ്മുടെ കേരള പൊറോട്ട. ഇത്ര ലെയേഴ്സോടെ സോഫ്റ്റ് ടേസ്റ്റി ആൻഡ് സോഫ്റ്റി നമ്മളുടെ കേരള പൊറോട്ട ഇത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കണ്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ കേരള പൊറോട്ട ഭയങ്കര ഒരു മഹാസംഭവമാണ്. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വീശി അടിക്കാതെ കിച്ചണിൽ നമ്മളുടെ പൊറോട്ട, കേരള പൊറോട്ട വീട്ടിലുണ്ടായി കഴിച്ചുകൂടെ എല്ലാവർക്കും. എപ്പോൾ കഴിക്കണോ അതിനൊരു 3 മണിക്കൂർ മുന്നെങ്കിലും ഇത് തയ്യാറാക്കാൻ തുടങ്ങണം. എങ്കിലേ നമുക്കൊരു 1-2 മണിക്കൂർ നമുക്കത് റോൾ ചെയ്തിട്ടൊക്കെ വെക്കാനുള്ള സമയം കിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരാവുന്നതാണ്. ഇത് വീറ്റും കൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം, ലച്ച പൊറോട്ട അല്ലെങ്കിൽ നമ്മുടെ കേരള പൊറോട്ട. ഹേ ഫ്രണ്ട്സ്, ഹോപ്പ് എവരി വൺ ലൈക്സ് ടുഡേസ് വെരി ടേസ്റ്റി ആൻഡ് ഈസി കേരള പൊറോട്ട, ഏതർ മലബാർ പൊറോട്ട ഓർ യു ക്യാൻ സേ ലച്ച പൊറോട്ട. താങ്ക് യു. ഈറ്റ് ഹെൽദി, സ്റ്റേ ഹെൽദി. ഞാനിവിടെ പൊറോട്ടയുടെ കൂടെ സെർവ് ചെയ്യുന്നത് ബട്ടർ ചിക്കനാണ്. ബട്ടർ ചിക്കൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.